അവർ മാർസലസിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിരുന്നു. നഗരപ്രാന്തത്തിലുള്ള അർമേനിയൻ അഭയാർത്ഥികളുടെ ക്യാമ്പ് ഇപ്പോൾ തന്നെ ഒരു കൊച്ചു ഗ്രാമമായി മാറിയിരിക്കുന്നു. സാധിക്കുന്ന രീതിയിൽ അവരെല്ലാം താമസം തുടങ്ങി. പണക്കാർ ടെൻറ്റുകളിലും മറ്റു ചിലർ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിലും, ഭൂരിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ഒരു സൗകര്യവുമില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയും താമസം തുടങ്ങി. അപരിചിതരുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി തങ്ങളുടെ കൂടാരങ്ങൾ മറയ്ക്കുവാൻ ഒരു ഷീറ്റോ എന്തെങ്കിലുമോ കിട്ടിയാൽ ഭാഗ്യമെന്ന് അവർ കരുതി. വളരെ പെട്ടെന്ന് തന്നെ ഉള്ള സൗകര്യവുമായി അവർ ഇണങ്ങി. പുരുഷന്മാർ എന്തെങ്കിലുമൊക്കെ ജോലികൾ കണ്ടുപിടിച്ചു. തങ്ങളുടെ കുട്ടികൾ വിശന്നു പൊരിയരുതെന്നും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കുവാൻ ഉണ്ടാകണമെന്നും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവരിൽ മിഖാലിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയൽക്കാർ കൊടുക്കുന്ന ഉണക്കറൊട്ടി മാത്രമായിരുന്നു അവൻ്റെ ഭക്ഷണം. 14 വയസ്സുള്ള ആരോഗ്യവാനും ഊർജസ്വലനുമായ ഒരു കുട്ടിയായിരുന്നു അവൻ. തൻ്റെ സഹോദരനായ നവജാത ശിശുവിനെ തൻ്റെ മുതുകിൽ ചുമക്കുന്ന അവന് എങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും ജോലി കൊടുക്കുക? എങ്ങനെയാണ് ഒരു ജോലി ചെയ്യുന്നതിനെ പറ്റി അവന് ചിന്തിക്കാനാവുക? ആ കുട്ടിയുടെ ജനനത്തോടെ അതിൻ്റെ അമ്മയുടെ മരണവും സംഭവിച്ചു. അന്ന് മുതൽ തന്നെ വിശന്നു പൊരിയുന്ന അവസ്ഥ അവൻ രാത്രിയും പകലും ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. രാത്രിയും പകലും ഇടവിടാതെ കരയുന്ന അവൻ്റെ സഹോദരൻ്റെ കരച്ചിൽ കേട്ട് അവനെ തന്നെ ജനങ്ങൾ അവിടെ നിന്ന് അടിച്ചോടിക്കുമ്പോൾ വേറെ ആരാണ് അവന് സഹായമായി ഉണ്ടാവുക? തൻ്റെ സഹോദരനായ ആ ശിശുവിൻ്റെ കരച്ചിൽ കൊണ്ട് മിഖാലിക്ക് തന്നെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരുന്നു. അവന് ചിന്താശേഷി നഷ്ടപ്പെട്ടു. ഒരാത്മാവിനെ പോലെ അവൻ അലഞ്ഞു തിരിഞ്ഞു. ഉറക്കവും ക്ഷീണവും അവനെ വലച്ചു. തനിക്ക് ദുശകനുമായി പിറന്ന തൻ്റെ സഹോദരൻ്റെ ഭാരവും പേറി അവൻ അലഞ്ഞു. ദേഷ്യത്തോടെയാണ് എല്ലാവരും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. അല്ലെങ്കിൽ തന്നെ അവർക്കെല്ലാവർക്കും അവരുടേതായുള്ള പ്രശ്നങ്ങൾ തന്നെ ഏറെയുണ്ട്. അതൊന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് അവർ കരുതി. പക്ഷേ അത് മരിച്ചില്ല. വളരെ ദയനീയമായി വിശന്ന് കരഞ്ഞുകൊണ്ട് അത് ജീവിക്കാൻ ആഗ്രഹിച്ചു. മരിക്കാൻ തനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന പോലെ. ഈ കരച്ചിൽ കേട്ടുമടുത്ത സ്ത്രീകൾ അവരുടെ ചെവികൾ പൊത്തി. മിഖാലിയാകട്ടെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട ഒരു കുടിയനെ പോലെ അലഞ്ഞു നടന്നു. ആ ശിശുവിന് അല്പം പാല് വാങ്ങുവാൻ ഒരു ചില്ല കാശ് പോലും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മുലപ്പാൽ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീയും അവൻ്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ ചിന്ത അവനെ ഒരു തികഞ്ഞ ഭ്രാന്തനാക്കി മാറ്റി. അതിൻ്റെ കരച്ചിൽ താങ്ങാനാവാതെ ഒരു ദിവസം മിഖാലി അനറ്റോളിയൻസ് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഏഷ്യ മൈനറിലെ തുർക്കി കൊലപാതകികളിൽ നിന്ന് ഓടിയൊളിച്ചവരായിരുന്നു അവർ. അവരുടെ ക്യാമ്പിൽ മുലകൊടുക്കാൻ സാധിക്കുന്ന ഒരു അമ്മ ഉണ്ടെന്ന് ആരോ അവനോട് പറഞ്ഞിരുന്നു. ആ സ്ത്രീ അവളുടെ കുഞ്ഞു സഹോദരനോട് ദയ കാണിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അവൻ മനസ്സിൽ പറഞ്ഞു. വലിയ പ്രതീക്ഷയോടെ അവൻ അവിടേക്ക് നടന്നു ചെന്നു. അവരുടെ ക്യാമ്പും അവൻ്റേതുപോലെ തന്നെയായിരുന്നു. വലിയ ദുരിതം. പ്രായം ചെന്ന സ്ത്രീകൾ നിലത്ത് കിടക്കയിൽ ക്ഷീണിതനായി ഇരുന്നിരുന്നു.
നഗ്നപാദരായ കുട്ടികൾ ചെളിവെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിരുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ പ്രായം ചെന്ന സ്ത്രീകളിൽ ചിലർ എഴുന്നേറ്റ് വന്ന് കാര്യം തിരക്കി. പക്ഷേ ഒന്നും പറയാതെ അവൻ തുറന്നു കിടന്ന ഒരു കൂടാരത്തിനടുത്തേക്ക് പോയി. കൂടാരത്തിനുള്ളിൽ നിന്നും കരയുന്ന ഒരു ശിശുവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ അനാഥ കുട്ടിയുടെ മേൽ ദയ തോന്നണമേ, അല്പം പാൽ ഇവന് കൊടുക്കണേ, ഞാനൊരു പാവം അർമേനിയക്കാരനാണ്, അവൻ ഗ്രീക്കിൽ പറഞ്ഞു. അവൻ്റെ ഈ അപേക്ഷ കേട്ടപ്പോൾ സുന്ദരിയായ ഒരു കറുത്ത വർഗക്കാരി സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ നെഞ്ചിൽ സമാധാനത്തോടെ കിടന്ന് പാതി കണ്ണുകളടച്ച് അവളുടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ശിശുവുമായിട്ടാണ് അവൾ പുറത്തേക്ക് വന്നത്. ശിശുവിനെ എടുക്കാൻ അവർ സഹായിച്ചു. ആകാംക്ഷാപൂർവം അവർ തുണി മാറ്റി നോക്കി. കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. ആ ശിശുവിൻ്റെ രൂപം ഇപ്പോൾ ഒരു മനുഷ്യരൂപമേ ആയിരുന്നില്ല. വലിയൊരു തലയാണ് അതിനുണ്ടായിരുന്നത്. ശരീരമാകട്ടെ ആകെ ക്ഷീണിച്ച് വിറകുകുള്ളി പോലെയായി. എല്ലുകളൊന്തി വികൃതമായിരുന്നു. നിരന്തരം വിരൽ കടിച്ചു വലിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ വിരൽ നീരുവെച്ച് വീർത്തിരുന്നു. പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു അതിൻ്റെ രൂപം. മികാലി തന്നെ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് പിന്നോട്ട് മാറി. ഒരു ദുശകുനം എന്ന പോലെ എല്ലാവരും കൂടി അവനെ അവിടെ നിന്ന് വഴക്കു പറഞ്ഞ് ഓടിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ ഭക്ഷണത്തിനായി കരഞ്ഞു നിലവിളിക്കുന്ന തൻ്റെ സഹോദരനെയും കൊണ്ട് അവൻ അവിടെ നിന്നും കടന്നുപോയി. ഇനിയും ഒന്നും ചെയ്യാനില്ല. തൻ്റെ സഹോദരൻ മരിക്കുവാൻ തന്നെ വിധിക്കപ്പെട്ടവനാണ്. ഈ ഭൂമിയിൽ താൻ ഒറ്റയ്ക്കാണെന്ന് അവന് തോന്നി. ഇത്രയും ഭാഗ്യമില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ടാണല്ലോ താൻ നടക്കുന്നത് എന്നോർത്തപ്പോൾ അവൻ്റെ സിരകളിൽ ഭയം ഇരച്ചു കയറി. തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ അവനെ മടുപ്പിച്ചു. ഒരു ഉഷരഭൂമിയിലാണ് താൻ നിൽക്കുന്നത് എന്നവന് തോന്നി. കാണുന്ന കാഴ്ചകളെല്ലാം തകർച്ചയുടെയും വേദനയുടെയും കാഴ്ചകൾ. എവിടെയോ ഉച്ചമണി അടിച്ചു. അതിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ താനൊന്നും കഴിച്ചിട്ടില്ല എന്ന ചിന്ത അവനിൽ വന്നത്. ഭക്ഷണത്തിന് വേണ്ടി അവന് തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുവാൻ കഴിയുമായിരുന്നു. ഹോട്ടലുകളുടെ ടെറസിൽ മിച്ചമെന്ന ഭക്ഷണം വാരി തിന്നുവാൻ കഴിയുമായിരുന്നു. അതുമല്ലെങ്കിൽ നായകൾ പോലും കഴിക്കാത്ത അവശിഷ്ടങ്ങൾ ചവറ്റുകുട്ടയിൽ നിന്നും വാരി തിന്നാമായിരുന്നു. പക്ഷേ എങ്ങനെ? തൻ്റെ ചുമലിൽ ഉള്ള സഹോദരനെ വിട്ട് എവിടേക്ക് പോകുവാൻ? പെട്ടെന്ന് ജീവിതം ഒരു ഭീകര സ്വപ്നമായി അവന് തോന്നി. അവൻ മുഖം പൊത്തി ദയനീയമായി തേങ്ങാൻ തുടങ്ങി. മുഖമുയർത്തി നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അവൻ കണ്ടത്. തൻ്റെ ക്യാമ്പിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ വിൽക്കുവാൻ വന്നിരുന്ന ചൈനക്കാരനെ അവൻ തിരിച്ചറിഞ്ഞു. ആരും അയാളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിരുന്നില്ല. അയാളുടെ തൊലിയുടെ നിറവും കണ്ണുകളുടെ പ്രത്യേകതയും കൊണ്ട് അവരെല്ലാവരും അവനെ മാറ്റി നിർത്തിയിരുന്നു. പരിഹസിച്ച് ഓടിച്ചു വിട്ടിരുന്നു. അയാൾ തൻ്റെ നേരെ ദയോടെ നോക്കുകയും എന്തോ സംസാരിക്കാനുള്ളതുപോലെ ചുണ്ടുകൾ അനക്കുകയും ചെയ്യുന്നത് മികാലി കണ്ടു.
അവസാനം അയാൾ പറഞ്ഞു, കരയരുത് കുട്ടി. പിന്നെ സങ്കോചത്തോടെ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. വേണ്ട എന്ന അർത്ഥത്തിൽ തല ആട്ടുവാനേ മിഖാലിക്ക് കഴിഞ്ഞുള്ളൂ. അവന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നി. ചൈനക്കാരുടെ ക്രൂരതകളെപ്പറ്റി പല കഥകളും അവൻ കേട്ടിരുന്നു. എന്നിട്ടും അയാൾ പോകാൻ കൂട്ടാക്കുന്നില്ല. ഇതിലും വലിയ എന്ത് അപകടമാണ് വരാനുള്ളത്? അവൻ അയാളെ അനുഗമിച്ചു. നടക്കുന്നതിനിടയിൽ അവൻ വേച്ച് കുട്ടിയെയും കൊണ്ട് വീഴാൻ പോയി. അയാൾ അവൻ്റെ അടുത്തുനിന്ന് കുട്ടിയെ വാങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വിജനമായ സ്ഥലത്തുകൂടി കുറച്ചു ദൂരം അവർ മുന്നോട്ട് പോയി. പിന്നെ ഒരു ഇടവഴിയിലൂടെ നടന്ന് ഒരു കൊച്ചു പൂന്തോട്ടത്തിൻ്റെ നടുവിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീടിനടുത്തെത്തി. വാതിലിന് മുന്നിൽ നിന്ന് രണ്ട് പ്രാവശ്യം കൈകളടിച്ചു. അകത്ത് പതിഞ്ഞ ഒരു കാലടി ശബ്ദം കേട്ടു. പൊക്കം കുറഞ്ഞ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ അവൾ അമ്പരന്നു. പിന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവരെ വിനയപൂർവം അഭിവാദനം ചെയ്തു. വാതിൽപ്പടിയിൽ സംശയിച്ചു നിന്ന മിഖാലിയോട് അയാൾ പറഞ്ഞു, ദയവായി അകത്തേക്ക് വരൂ. പേടിക്കണ്ട, ഇതെന്റെ ഭാര്യയാണ്. മിഖാലി റൂമിലേക്ക് കടന്നു ചെന്നു. സാമാന്യ വലുപ്പമുണ്ട്. നിറമുള്ള ഒരു പേപ്പർ സ്ക്രീൻ കൊണ്ട് രണ്ടായി തിരിച്ചിരിക്കുന്നു. നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. മൂലയിലായി ഒരു ചൂരൽ തൊട്ടിൽ അവൻ കണ്ടു. ഇതാണ് എൻ്റെ കുട്ടി. കുട്ടിയുടെ നേരെ നോക്കി ആംഗ്യം കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അവൻ വളരെ ചെറുതാണ്, എന്നാൽ സുന്ദരനാണ് കേട്ടോ. വരൂ, വന്ന് കാണൂ. മിഖാലി കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അതിനെ സാഗൂതം നോക്കി നിന്നു. ഓമനത്വമുള്ള ഒരു കുഞ്ഞ്, സ്വർണ്ണക്കരയുള്ള ഒരു പുതുപ്പ് പുതച്ച് അമ്മയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുകയാണ് അവൻ, ഒരു രാജാവിനെ പോലെ. പിന്നെ ഭർത്താവ് തൻ്റെ ഭാര്യയെ വിളിച്ചു. നിലത്തുണ്ടായിരുന്ന പുൽപ്പായയിൽ ഇരിക്കുവാൻ അവളോട് പറഞ്ഞു. മറ്റൊന്നും പറയാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശന്ന് കരയുന്ന കുട്ടിയെ അവളുടെ മടിയിൽ വച്ചുകൊടുത്തു. അതിശയത്തോടെ അതിനെ പൊതിഞ്ഞിരുന്ന തുണി അവൾ മാറ്റി. അസ്ഥി മാത്രമാണ് ആ കുഞ്ഞ് എന്നവൾ മനസ്സിലാക്കി. അവളിൽ നിന്ന് സഹാനുഭൂതിയുടെ ഒരു തേങ്ങൽ ഉയർന്നു. പിന്നെ ആ ശിശുവിനെ മാറോട് ചേർത്ത് അതിന് പാൽ കൊടുക്കുവാൻ തുടങ്ങി. വിനയപൂർവം ആർത്തിയോടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന ആ പാവം കുട്ടിയെ തൻ്റെ വസ്ത്രത്തിൻ്റെ തലപ്പുകൊണ്ട് അവൾ മൂടി.